ഈ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡി ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനെ അപ്രൂവ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഈ നയൻ പേപ്പർ എക്സംഷൻ അവർ എങ്ങനെയാണ് കൊടുക്കുന്നത് ഈ നയൻ പേപ്പർ എക്സംഷൻ കൊടുക്കുന്നത് ഓരോ യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിനെ അതിൻ്റെ സിലബസിനെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്ത് അതിൽ എ സി സി യുടെ ഈ ഒമ്പത് പേപ്പറിൻ്റെ സിലബസ് വ്യക്തമായി കവർ ചെയ്യുന്നു അതിൻ്റെ എക്സാം പാറ്റേൺ അതെങ്ങനെ പഠിപ്പിക്കുന്നു ഇതെല്ലാം റിവ്യൂ ചെയ്ത് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് എ സി സി എ എന്ന് പറയുന്ന ബോഡി ഇതുപോലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിന് അപ്രൂവൽ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എ സി സി എയുടെ സിലബസ് കൃത്യമായി ഈ പ്രോഗ്രാമിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് ആ പറയുന്ന അവരുടെ അവർക്ക് കുറേ സ്കിൽസ് കോമ്പിറ്റൻസീസ് എന്നിങ്ങനെയുള്ള എക്സെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഇന്നിന്ന കാര്യങ്ങൾ പഠിച്ചിരിക്കണം ഇന്ന കോമ്പിറ്റൻസീസ് പഠിച്ചിരിക്കണം ഇന്നിൻ്റെ ടോപ്പിക്സ് പഠിച്ചിരിക്കണം എന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഈ എക്സ്പെക്റ്റേഷൻസ് സിലബസിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് ഉറപ്പു വരുത്തുമ്പോഴാണ് എ സി സിയെ അക്രെഡിറ്റേഷൻ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ അക്രഡിറ്റ് ചെയ്തു എന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷ എന്നെ എഴുതിയാൽ മതി പക്ഷേ എ സി സി ഒമ്പത് പേപ്പറിൻ്റെ സിലബസിന്റെ സെയിമോ അതിൽ കൂടുതലോ പഠിപ്പിക്കുന്ന പ്രോഗ്രാമിന് മാത്രമായി ആണ് അപ്രൂവൽ കൊടുക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതുന്നതോടുകൂടി നമ്മൾ എ സി സി എക്സാംസ് എഴുതുന്ന പോലെ തന്നെയാണ് യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ സ്റ്റൈലും എ സി സി എക്സാമിൻ്റെ സ്റ്റൈൽസിനോട് മാച്ച് ചെയ്തിട്ടാണ് യൂണിവേഴ്സിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമാണ് ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിന് അപ്രൂവൽ കിട്ടുന്നത് അതുകൊണ്ട് എക്സെംഷൻ എന്ന് പറഞ്ഞാൽ ഒമ്പത് പേപ്പർ പഠിക്കേണ്ട എന്നല്ല ഒമ്പത് പേപ്പർ കരിക്കുലത്തിൽ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ധാരണയിലാണ് എക്സെപ്ഷൻ കൊടുക്കുന്നത് പിന്നെ ഈ ഒമ്പത് പേപ്പർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നാല് പേപ്പർ ക്വാളിഫൈ ആണെങ്കിൽ ഈ ഒമ്പത് പേപ്പറിൽ പഠിച്ച കോമ്പിറ്റൻസിസ് സ്കിൽസും ഇല്ലാണ്ട് നാല് പേപ്പർ പാസ്സാവാൻ പറ്റില്ല അപ്പോൾ എ സി സി ക്വാളിഫിക്കേഷൻ എടുക്കണമെങ്കിൽ ഈ ഒമ്പത് പേപ്പറിൻ്റെ നോളജും സ്കിൽസും മസ്റ്റാണ് അതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എ സി സി ക്വാളിഫിക്കേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ ബാക്കി നാല് പേപ്പറും പാസ്സാവണമെങ്കിൽ ഈ ഒമ്പത് പേപ്പറും പഠിക്കണം ഈ ഒമ്പത് പേപ്പറിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് ആണ് ബാക്കി നാല് പേപ്പറിൽ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ഒമ്പത് പേപ്പർ പഠിക്കുന്നുണ്ട് എന്തായാലും പക്ഷെ അത് കരിക്കുലത്തിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് എ സി സി എക്സാമിഷൻ കൊടുത്തേക്കും അപ്പം എ സി സി എ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എക്സാം എങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു എന്ത് തരം ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് എ സി സി ഐയിൽ പണ്ടത്തെ പോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റൻസ് ഇല്ല ലോങ് ആൻസർ പാരഗ്രാഫ് എഴുതേണ്ട ക്വസ്റ്റൻസ് ഇല്ല എല്ലാം കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് അങ്ങനെ കേസ് സ്റ്റഡി ബേസ്ഡ് എക്സാമിനേഷൻ നടത്തുന്നു എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ ഈ അക്രഡിറ്റേഷൻ എ സി സി എ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് പഠിക്കുക തന്നെ വേണം അത് വൃത്തിയായി പഠിക്കണം എങ്കിൽ മാത്രമാണ് ഈ ക്വാളിഫിക്കേഷനിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പാസ്സാവാൻ പറ്റുകയുള്ളൂ